சீதா கல்யாணம் ദൈവികമായി ഇങ്ങനൊരു സ്ഥലത്ത് വെച്ച് ഇത്തരം ദുഷിച്ച വർത്തമാനങ്ങളോട് പ്രതികരിക്കാൻ മാഡത്തിനില്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, എന്റെ അനിയത്തിയുടെ വയറ്റിൽ വളരുന്നത് നിങ്ങളുടെ മോന്റെ കുഞ്ഞാണ്. ഈ അമ്പലത്തിൽ വെച്ച് ഞാൻ പറയുക, അജയും എന്റെ അനിയത്തെ സ്വാതിയും തമ്മിലുള്ള വിവാഹം അത് നടക്കും. ദൈവം നടത്തിത്തരും. നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് ഞാൻ തന്നെയാ. മയക്കുമരുന്നെങ്ങനെ വന്നത് ബുദ്ധിയുണ്ടെങ്കിലൊന്ന് ചിന്തിച്ചു നോക്ക്. കാശിനു വേണ്ടി നെട്ടോട്ട് മുടന്ന മനുഷ്യര് എളുപ്പ വഴിക്ക് അത് കിട്ടുമെന്ന് കണ്ട അതിനുവേണ്ടി എന്ത് നെറുകേടും ചെയ്യാൻ മടിക്കില്ല. കുഞ്ഞുനാൾ മുതലേ കണ്ണും ചെവിയും മൂടിക്കെട്ടി ബ്രെയിൻ വാഷ് ചെയ്ത് വളർത്തിയതല്ലേ നിന്റെ ചേച്ചി നിന്നെ. നിലയ്ക്കും വിലക്കും ചേരാത്ത ഒരു ബന്ധമാണെന്ന് അറിഞ്ഞിട്ടും സ്വന്തം മരുമോളായി നിന്നെ അക്സെപ്റ്റ് ചെയ്തതാ എന്റെ അമ്മ. അജയെ ഓർത്തിരിക്കായിരുന്നു നീ അല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ അതൊക്കെ പോട്ടെ, അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നോ? നന്നായിട്ട് തൊഴാൻ പറ്റിയോ? ഭഗവാൻ പോലും നിന്നെ കൃത്യമായി എന്റെ കാൽച്ചുവട്ടിൽ എത്തിച്ചിരിക്കുന്നത് നീ കണ്ടോ? എവിടെ പോയാലും അപശകുനം പോലെ എന്റെ മുന്നിൽ വന്ന് നീ എന്തിനാ എന്റെ തല തിന്നുന്നത്? ഒരു കാര്യം മാത്രം ഞാൻ പറയാം, എന്റെ അനിയത്തിയുടെ വയറ്റിൽ വളരുന്നത് നിങ്ങളുടെ മോന്റെ കുഞ്ഞാ. ഈ അമ്പലത്തിൽ വെച്ച് ഞാൻ പറയും, അജയും എന്റെ അനിയത്തെ സ്വാതിയും തമ്മിലുള്ള വിവാഹം അത് നടക്കും. എന്റെ സിതേച്ചി, തൊഴാൻ പറ്റിയില്ലേ? ഏയ്, നന്നായി തൊഴുതു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുകൊള്ളാം, നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? ഒറ്റക്കിരുന്ന് കഴിക്കാൻ തോന്നിയില്ല.
നീ ഒറ്റയ്ക്കല്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം ഓർമ്മിപ്പിക്കണം സ്വാതി. നിന്റെ വയറ്റിനുള്ളിൽ വേറൊരു കുഞ്ഞു വയറുണ്ടിപ്പോ, അതിന് വിശക്കാൻ പാടില്ല. അപ്പൊ സീതച്ചു കഴിക്കുന്നില്ലേ? ഈ പെണ്ണിനാകെ മറവിയാണല്ലോ. ഞാൻ ഇന്ന് വ്രതത്തിലാ. ഇന്ന് തൃക്കാർത്തികയല്ലേ, നീ കഴിക്കേ. വ്രതശുദ്ധിയോടെ സന്ധ്യയ്ക്ക് കടവിലെത്തി പഞ്ചാക്ഷരി ദീപം ഒഴിക്കുക. മനസ്സിൽ ആഗ്രഹിച്ചത് നടക്കുമെന്ന് ഇന്നലെ ആ സ്വാമി പറഞ്ഞിട്ട് പോയതല്ലേ. അയാൾ എന്തോ പറഞ്ഞിട്ട് പോയിന്ന് വെച്ച് അതൊക്കെ അങ്ങനെ അങ്ങ് വിശ്വസിക്കണോ? മുങ്ങി താഴുന്നവന് കച്ചിത്തുരുമ്പ് ആശ്വാസമാവെന്ന് പറയുന്ന പോലെയാ എന്റെ അവസ്ഥ. നിന്റെ അജയുടെയും കല്യാണം നടന്നു കാണാൻ, നിന്റെ ജീവിതം ഒന്ന് ഭദ്രമായി കാണാൻ എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാ മോളെ. ഏത് കഠിനവ്രതം എടുക്കാനും ഞാൻ ഒരുക്കാം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം സ്വാതി, ഇല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷകൾക്ക് പോലും വകയില്ലാതായിപ്പോ. നീ ഭക്ഷണം കഴിക്ക. മാഡത്തിന് വേണ്ടി പ്രത്യേക ഒരു പരികർമ്മി ഏർപ്പാടാക്കിയിട്ടുണ്ട്, അദ്ദേഹം എല്ലാം പറഞ്ഞുതരും. ആയിക്കോട്ടെ. മാഡം, ഞാനൊന്ന് തൊഴുതിട്ട് വന്നാ മതിയോ? ആ, വേഗം വേണം. ഒരു ദീപം പോരെ. എല്ലാ വർഷവും ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറ്. ആരാ സീതയോട് അങ്ങനെ പറഞ്ഞേ? ഇങ്ങനെ ചെയ്താൽ നല്ലതാണെന്ന് എന്നോടൊരു സ്വാമിയെ പറഞ്ഞത്. ആണോ? സീത ഇത് ആദ്യമായിട്ടാണോ ചെയ്യുന്നത്? ആ, ഞങ്ങളല്ലേ സാധാരണ ഒരു ദീപേ കത്തിക്കാറുള്ളൂ. ആണോ? പഞ്ചാക്ഷരി ദീപം ജലത്തിലൊഴിക്കാൻ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുമത്ര. ആണോ? ആ, ഇനി മുതൽ ഞങ്ങളും അഞ്ചു തിരിയിട്ട് കത്തിക്കാൻ പോവാ. എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഒന്നകത്ത് കയറി പ്രദക്ഷിണം വെച്ച് തൊഴുതു വന്നു കഴിഞ്ഞ് കാർത്തിക ദീപം തെളിയിക്കാം. സീത ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടു. അമ്പലത്തില് ഏത് അലവലാതിക്കും വരാലോ മൂർത്തി.
ഇതല്ല മാഡം, എന്തോ ഒരു സ്പെഷ്യൽ വഴിപാടുമായിട്ട് അവൾ ഇറങ്ങിയിരിക്കുന്നു. വഴിപാടും? അതെ, പഞ്ചാക്ഷരി ദീപം എന്നാ പറയുന്നത് കേട്ടത്. എന്നുവെച്ചാ? ആ, അതൊരു വിശേഷ ചടങ്ങാണ് മാഡം. തൃക്കാർത്തിക ദിവസം പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ട് 5 ദീപങ്ങൾ നദിയിലൊഴുക്കുന്ന വഴിപാട്. പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറഞ്ഞാൽ ഓം നമ ശിവായ. മഹാദേവനെയും ശ്രീപാർവതിയെയും പ്രീതിപ്പെടുത്തിയാൽ നടക്കാത്ത കാര്യം എന്താ ഉള്ളത്? എന്നാ പിന്നെ സ്വാമി, നമുക്കും അത് തന്നെ ചെയ്താൽ മതി. അയ്യോ, അതിന് സാധ്യമല്ലല്ലോ. അത് നേരത്തെ തീരുമാനിച്ച് വ്രതം അനുഷ്ഠിച്ച് ചെയ്യേണ്ടതാ, അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. നേരം വൈകണ്ട, പോയി പ്രദക്ഷിണം വെച്ച് വന്നോളൂ. നമുക്ക് കടവിലേക്ക് പോകാറായി. മൂർത്തി, അവളുടെ വഴിപാട് നടക്കരുത്. അവളൊരുക്കിയ പഞ്ചാക്ഷരി ദീപങ്ങൾ ഇന്നീ നദിയിൽ ഒഴുകാൻ പാടില്ല. പക്ഷെ മാഡം, അതെങ്ങനെ? ഞാൻ തന്നോട് പറഞ്ഞ കാര്യം നടന്നിരിക്കണം. വേറൊന്നും അറിയണ്ട എനിക്ക്. എന്റെ പ്രാർത്ഥന മുടക്കാൻ എങ്ങനെ ധൈര്യം വന്നു നിനക്ക്? നിങ്ങളുടെ സാരി തീയിൽപ്പെടാൻ പോകുന്നത് കണ്ടിട്ടാ ഞാൻ. നുണ പറയണ്ട. ഞാൻ എന്ത് മംഗളകർമ്മത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അപശകുനം പോലെ നീ എന്റെ മുന്നിലെത്തും. അത് മുടക്കും. ഇതാദ്യമൊന്നുമല്ല, എത്രയോ അനുഭവങ്ങളായി എനിക്ക്. സത്യമായിട്ടുമില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പൊ ചെയ്തതോ? അത് നീ അല്ലെന്ന് പറയൂ. നിങ്ങളുടെ പ്രാർത്ഥന മുടക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? സാരി കത്താൻ തുടങ്ങുന്നത് കണ്ടോണ്ടാ ഞാൻ ഓടി വന്നത്. അത് മാഡത്തിന്റെ സാരി. വേണ്ടി പോവരുത്. സാരിയല്ല, ഉടലോടെ ഞാൻ അങ്ങ് കത്തിപ്പോയാലും ഞാനതങ്ങ് സഹിക്കും. പക്ഷേ നിന്നെ പോലെ ഒരുത്തി എന്റെ ശരീരത്തിൽ തൊടുന്നത് മാത്രം എനിക്കത് സഹിക്കാനാവില്ല. അറിഞ്ഞോ അറിയാതെയോ പോലും ഇനി ഒരിക്കലും നീ എന്റെ കൺമുന്നിൽ വന്നു പോവരുത്. പറഞ്ഞേക്കാം. കല്യാണ
മാഡം മാഡം പറഞ്ഞ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അവളുടെ പഞ്ചാക്ഷരി പൂജ ഇനി നടക്കില്ല മാഡം. അതിന് വേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്. ചേച്ചി കുറച്ച് എണ്ണ എടുക്കാനുണ്ടോ? അയ്യോ കൊണ്ടുവന്ന് തീർന്നല്ലോ മോളെ. കുറച്ച് എണ്ണ തരാനുണ്ടാവോ? ഇല്ലല്ലോ, ബാക്കിയുള്ളത് ഇപ്പൊ കെടാവിളക്കിൽ ഒഴിച്ചതേ ഉള്ളൂ. ചേച്ചി എല്ലാവരും അങ്ങനെയാ ചെയ്യുക, ബാക്കിയുള്ള എണ്ണ ആരും വീട്ടിൽ കൊണ്ടുപോകാറില്ല. ഇനി വൈകണ്ട, കടവിലേക്ക് നീങ്ങാം. മൂർത്തി, ഓ ഫാഷൻ ഷോയുടെ അന്ന് അവളെ ഒഴിവാക്കാൻ ഞാൻ മൂർത്തിയെ ഏൽപ്പിച്ചിട്ട് അവള് ബൂമറാങ് പോലെ തിരിച്ചു വന്നു. ഇത്തവണ അങ്ങനെ ആവരുത്. ആയാൽ അയ്യോ ഇല്ല മേഡം, അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. അവള് ആ വിളക്ക് കത്തിച്ചോണ്ട് ഏതായാലും വരാൻ പോണില്ല. മനസ് ഏകാഗ്രമാക്കി ഞാൻ ഉരുവിടുന്ന മന്ത്രം ഏറ്റുചൊല്ലിക്കൊള്ളും. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തു. ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തു. നമോസ്തു. ഇനി കണ്ണു തുറന്ന് പ്രാർത്ഥനയോടെ ദീപം ജലത്തിൽ ഒഴിക്കുക. ഈ വിളിതൊക്കെ ഒപ്പിച്ചോണ്ട് വന്നു.
എന്തിനാ വൈകുന്നത്? ചെന്നോളൂ. അത്ഭുതം, മഹാത്ഭുതം. മരണം വരെ നീ എന്റെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും. സ്വീകരിക്കപ്പെടാൻ പോകുന്നത് അവരല്ല വേണുവിട്ട, വേറൊരുത്തിയാ.